ലഹരി കേസിൽ മകൻ അറസ്റ്റിലായതോടെ പാഞ്ഞു നടക്കുകയാണ് ഖാൻ കുടുംബം. മകന് ബർഗറുമായി എത്തിയ ഗൗരി ഖാനോട് നോ പറഞ്ഞ എൻ സി ബി. നൽകാനാവില്ലെന്ന് ഗൗരി ഖാനോട് എൻ സി ബി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആര്യന് ഭക്ഷണം തട്ടുകടയിലെ പൂരിയും ബജിയും. സുരക്ഷാ കാരണങ്ങളാൽ ആര്യനെ കാണാൻ പോലും ഗൗരി ഖാനെ അനുവദിച്ചില്ല. ബോളിവുഡ് ബാദ്ഷയുടെ മകനാണെങ്കിലും എൻ സി ബിക്ക് ഇത് ആര്യൻ ഖാൻ മാത്രമാണ്. ലഹരിക്കേസിൽ ഒരാളെ പിടികൂടിയാൽ എങ്ങനെയാണോ അതേ പരിഗണന മാത്രം ആര്യനും. അല്ലാതെ കിങ് ഖാന്റെ സൽപുത്രന് പ്രത്യേക പരിഗണനകളൊന്നുമില്ല. എല്ലാവർക്കും കൊടുക്കുന്ന ആഹാരം എന്താണോ അത് തന്നെ കഴിച്ചാൽ മതി. സത്യത്തിൽ എൻ സി ബിക്ക് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ. കാരണം ഇത്തരത്തിൽ നട്ടലുള്ള ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ അവർക്ക് ആവേശമാണ്. കേരളത്തിലെ ഏതെങ്കിലും നേതാവിൻ്റെ എങ്ങാൻ മകനായിരുന്നേൽ കാണാമായിരുന്നു. പോലീസുകാരും ഉദ്യോഗസ്ഥരും എല്ലാ സൗകര്യവും ഒരുക്കിക്കൊടുത്തേനെ. ഓർമ്മയില്ലേ ബാലാവകാശ കമ്മീഷൻ കോടിയേരിയുടെ കൊച്ചുമക്കൾക്ക് ബിസ്ക്കറ്റും കൊണ്ടോടിയത്? ആഡംബര കപ്പലിൽ ലഹരി പാർട്ടിക്കിടയിൽ അറസ്റ്റിലായ ആര്യന് ഭക്ഷണവുമായാണ് അമ്മ ഗൗരി ഖാൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഓഫീസിലെത്തിയത്. ഏതാനും പാക്കറ്റ് മക്ഡൊണാൾഡ് ബർഗറുമായാണ് ഗൗരി എൻ സി ബി ഓഫീസിലേക്ക് വന്നത്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ ഉദ്യോഗസ്ഥർ ആര്യനെ കാണാൻ പോലും സമ്മതിച്ചില്ല. പ്രത്യേക ഭക്ഷണം നൽകാനും എൻ സി ബി ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല. ആര്യനൊപ്പം അറസ്റ്റിലായ മറ്റു പ്രതികൾക്കും ലോക്കപ്പിൽ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ അനുവാദം നൽകിയിട്ടില്ല. ആഡംബര ഹോട്ടലുകളിൽ നിന്നും മുന്തിയ ഭക്ഷണം കഴിച്ചിരുന്ന പ്രതികൾക്കിപ്പോൾ തട്ടുകടയിൽ നിന്നും പൂരി, ബജി, ദാൽ ചാവൽ, സബ്സി, പറാത്ത തുടങ്ങിയ സാധാരണ ഭക്ഷണങ്ങളാണ് നൽകുന്നത്. കൂടാതെ അടുത്ത റെസ്റ്റോറൻറ്റിൽ നിന്നും ബിരിയാണി, പുലാവ് തുടങ്ങിയ ഭക്ഷണങ്ങളും പ്രതികൾക്ക് എൻ സി ബി ഉദ്യോഗസ്ഥർ നൽകി. ഡിസൈനർ വസ്ത്രം ധരിച്ചിരുന്ന ആര്യനടക്കമുള്ളവർ കഴിഞ്ഞ 3 ദിവസമായി ആഡംബരങ്ങളൊന്നുമില്ലാതെയാണ് ലോക്കപ്പിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ആര്യൻ ഖാനെ പിതാവ് ഷാറൂഖ് ഖാൻ എൻ സി ബി ലോക്കപ്പിൽ വെച്ച് കണ്ടിരുന്നു. ഷാറൂഖിനെ കണ്ടയുടൻ ആര്യൻ പൊട്ടിക്കരഞ്ഞുവെന്നാണ് എൻ സി ബി വൃത്തങ്ങൾ സൂചിപ്പിച്ചത്. ബാദ്ഷയുടെ മകൻ അറസ്റ്റിലായതോടെ മാധ്യമങ്ങളെല്ലാം അതിന് പിന്നാലെയാണ്. എൻ സി ബി ഓഫീസിന് ചുറ്റും ചുറ്റിക്കറങ്ങുകയാണ് മാധ്യമങ്ങൾ. എന്താണ് സംഭവിക്കുന്നത്? തൊട്ടടുത്ത നിമിഷം വാർത്തയാക്കും. അഴിക്കുള്ളിലായത് ബാദ്ഷയുടെ പുത്രനായതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വിശ്രമമില്ല. എന്തായാലും എൻ സി ബിക്ക് നിറഞ്ഞ കൈയടിയാണ്. കിങ് ഖാന്റെ മകനെന്ന് നോക്കാതെ അവർ അവരുടെ ജോലി കൃത്യമായി ചെയ്തുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച. ആര്യനെതിരെ കൃത്യമായ തെളിവുകൾ എൻ സി ബിയുടെ പക്കലുണ്ട്. ആര്യൻ ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയിൽ മാത്രമല്ല മുൻപും പലതവണ ലഹരി പാർട്ടികളിൽ പങ്കെടുത്തിരുന്നുവെന്നും ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നതിൻ്റെയും തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. വാട്സാപ്പ് ചാറ്റുകളടക്കം എൻ സി ബി ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ടെന്നാണ് വിവരങ്ങൾ. അറസ്റ്റിലായ 8 പേരെയും വ്യാഴാഴ്ച വരെ എൻ സി ബി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ആര്യനും സുഹൃത്തുക്കൾക്കും ലഹരിമരുന്ന് ഇടപാടുകാരുമായി അടുത്ത ബന്ധമുണ്ടെന്ന് എൻ സി ബി കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. മൊബൈൽ ചാറ്റുകൾ, ചിത്രങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിങ്ങനെ ഒട്ടേറെ രേഖകൾ കണ്ടെത്തിയതായും എൻ സി ബി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം എൻ സി ബി വാദങ്ങളെ ആര്യൻ ഖാന്റെ അഭിഭാഷകൻ കോടതിയിൽ എതിർത്തിരുന്നു. ആര്യൻ കപ്പലിൽ ലഹരിമരുന്ന് വിൽപ്പന നടത്തിയെന്നത് പറയുന്നത് ശുദ്ധ കളവാണെന്നും വേണമെങ്കിൽ ഈ കപ്പൽ വാങ്ങാനുള്ള ശേഷിയുള്ള ആളാണെന്നും അഭിഭാഷകൻ സതീഷ് മാനേഷിൻ്റെ പറഞ്ഞു. ബോളിവുഡിൽ സമീർ വാങ്കടയും സംഘവും കൈവച്ചതിൽ പൊള്ളി നിൽക്കുകയാണ് താരങ്ങൾ. ആര്യനെ പിന്തുണച്ച് ഇതിനോടകം പലരും രംഗത്തെത്തിയിരുന്നു. എൻ സി ബി ബോളിവുഡിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ബോളിവുഡ് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗം വ്യാപകമാണ്. ഇതിന് പൂട്ടിടുമെന്ന് വാങ്കടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ബോളിവുഡിനെ അപകീർത്തിപ്പെടുത്തലല്ല തൻ്റെ പണി. തെറ്റ് ചെയ്താൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് വാങ്കടെ തുറന്നടിച്ചു. വർഷങ്ങളായി ബോളിവുഡിനെ പിടിച്ചുരച്ചുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന് ബന്ധങ്ങൾ. എന്നാൽ ബോളിവുഡിനും കുടപിടിക്കുന്നത് താരങ്ങളെ താങ്ങുന്ന ചില ഉദ്യോഗസ്ഥർ ഇതിന് കണ്ണടയ്ക്കുകയാണ്. വാങ്കടെ അങ്ങനെ കണ്ണടച്ചു കൊടുക്കാൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ആര്യൻ ഖാനും സംഘവും കുടുങ്ങിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.